അപ്പൊ നമുക്ക് നോക്കി നോക്കാം, ഇതിൽ എന്താണ് കിട്ടുക നോക്കി നോക്കാം നമുക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിലേക്ക് ഒരു ഡാറ്റ പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ പാക്കിൻ്റെ പേര് ഒ പി ഫർണസ് എന്നാണ്. നമ്മളിപ്പോൾ ഫർണസിൽ ഇപ്പോൾ എന്തെങ്കിലും ഇട്ടിട്ട് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒ പി ഐറ്റംസ് ആയിട്ട് കിട്ടും. ഒ പി ഐറ്റംസ് ഇപ്പോൾ റാൻഡം ഒ പി ഐറ്റംസ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളെ ടൂൾസാണ് അതിലിടുന്നത് വെച്ചാൽ അതിനോരോ പവർ തരും. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ബ്ലാസ്റ്റ് ഫർണസാണ്. ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നേരെ നിന്നിട്ട് കുറച്ച് മരം മുറിക്കാം. മരം മുറിച്ചൊരു പിക്കേക്സ് ഉണ്ടാക്കിയിട്ട് നേരെ ഇതിലും കേവിൽ ഇറങ്ങിയിട്ട് നമുക്ക് അയൺ ഉണ്ടാകാൻ നോക്കി നോക്കാം. ഫസ്റ്റ് സമയം നമുക്ക് കുറച്ച് മരം മുറിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ മരമൊക്കെ മുറിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിത് മൊത്തം നമുക്ക് പ്ലാങ്ക്സ് ആക്കാം. പ്ലാങ്ക്സ് ആക്കിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇനി എന്തായാലും നമുക്ക് കുറച്ച് ടൂൾസാണ് ആവശ്യം. അപ്പോൾ എന്തായാലും നമുക്കൊരു പിക്കാക്സും അതേപോലെ തന്നെ ഒരു ആക്സും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് നേരെ അടിക്ക് ഇറങ്ങിയിട്ട് അയേണ് തപ്പേ. നമുക്ക് അവിടെ കുറച്ച് ആട് നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആടിനെ കൊന്നിട്ട് കുറച്ച് ഫുഡും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് അയ്യൻ തപ്പി ഇറങ്ങാം. കുറച്ച് ഫുഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമുക്ക് ഇവിടുത്തെ കേവിൽക്ക് ഇറങ്ങാം. കേവിൽക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റോണ് പൊട്ടിച്ചെടുക്കണം. സ്റ്റോണ് അതിനൊപ്പം തന്നെ കുറച്ച് അയേണും കൂടി കിട്ടുകയാണെങ്കിൽ അയൺ കൊടുക്കണം. നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കണമെങ്കിൽ അയേൺ ആവശ്യമുണ്ട്. അയേണ് അതേപോലെ തന്നെ നമുക്കൊരു ഫർണസും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സൗണ്ടൊക്കെ ഉണ്ട്. റീപ്പറിനല്ല, സോറി, സോംബിയുടെ നല്ല സൗണ്ടുണ്ട്. എവിടുന്ന സൗണ്ട് കേൾക്കുന്ന കിട്ടാൻ കിട്ടില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി നോക്കാം. അവിടെ മൊത്തം ഒന്ന് കുഴിച്ച് നോക്കാം. കുറച്ച് അയേണ്ട ആവശ്യമുണ്ട് നമുക്ക്. നമ്മൾ സ്റ്റോണ് സംഭവങ്ങളൊക്കെ നമ്മൾ എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് സെറ്റാക്കാം. നമുക്ക് സ്റ്റോണിൻ്റെ ടൂൾസ് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ആസ്യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയെടുത്ത് അതേപോലെ തന്നെ ഒരു ആക്സ് ഉണ്ടാക്കിയെടുത്ത് അവിടെ അയേണുണ്ട്. അപ്പോൾ സെറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് അയേണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അയേണ് മൊത്തം കളക്ട് ആക്കാം. നമുക്കൊരു നാലല്ല മൂന്നല്ല അഞ്ച് അയേണ്ട ആവശ്യമുണ്ട്. അഞ്ച് അയേണ്ട ആവശ്യമുള്ളൂ തൽക്കാലത്തിന്. എന്തായാലും നമുക്ക് ഇവിടെ അയേണ് മൊത്തം എന്തായാലും നമുക്ക് കളക്ട് ആക്കുക. എന്നിട്ട് നേരെ എന്നിട്ട് ഒരു ഫർണസ് ഉണ്ടാക്കുക. ഫർണസിൽ ഇത് മെൽറ്റ് ചെയ്യണം. നമുക്ക് മെൽറ്റ് ചെയ്യാൻ കുറച്ച് കോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കോൾ നിൽക്കുന്നുണ്ട്. ഈ കോൾ നമുക്ക് കണ്ട് കളക്ട് ആക്കി എടുക്കുക. നമ്മൾ അയേണ് ഇവിടെ ഞാൻ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം കൊണ്ട് എന്തായാലും നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കി എടുക്കുക. ഞങ്ങൾ രാത്രിയായി നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ബെഡ് ഉണ്ടാക്കി എടുക്കുക. നമുക്ക് മൂന്ന് കോളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബെഡ് പറഞ്ഞിട്ട് നമുക്ക് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് നേരെ ആ കാട്ടി പോവുക. കാട്ടി പോയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് വുഡ് കളക്ട് ആക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് വുഡൊക്കെ കളക്ട് ആക്കി ഇനി നേരെ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അവിടെ ഒരു വുഡ് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വുഡൊക്കെ കളക്ട് ആക്കി നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോവാം. അതിന് മുന്നേ എന്താ അവിടെ കുറച്ച് ഷുഗർ കേനൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മൊത്തം പൊട്ടിച്ചെടുത്തിട്ട് അങ്ങോട്ട് പോവാം. നമുക്ക് ഇതൊക്കെ വെച്ചോ എന്തായാലും കിട്ടുമോ നോക്കണമല്ലോ. എല്ലാ സാധനങ്ങളും വെച്ചാൽ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ഇതിൽ കണ്ടത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മൾ അയേണ് മൊത്തം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുള്ള കോബിൾ സ്റ്റോണും കൂടി നമുക്ക് മെൽറ്റ് ചെയ്യാടാ. ആ ടൈം കൊണ്ട് എന്തായാലും നമുക്കൊന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. എന്തായാലും സമയം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡേ വണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ് ചെയ്യുക. റോഡ് ടു 7K ആണ്, ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ വീടിന്ന് ലൈക്ക് അടിക്കുക. അതിലും നമ്മൾ സ്റ്റോണൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോണിൻ്റെ മേലെ എന്തായാലും ഒന്നും കൂടി സെറ്റാക്കിയിട്ട് ഒന്ന് സ്മൂത്ത് സ്റ്റോൺ ആക്കി എടുക്കണം. അപ്പോൾ അതവിടെ വർക്കൗട്ട് നടക്കട്ടെ. എന്തായാലും കുറച്ചും കൂടി കോളുണ്ട് കളക്ട് അല്ല നമ്മളെ സ്റ്റോൺ നമുക്ക് കളക്ട് ആക്കി എടുക്കുക. ഓ, കൊടുക്കാതെ മോപ്സിൻ്റെ സൗണ്ടാണല്ലോ, പേടിച്ച്. മോപ്സിൻ്റെ അടിയിലാണ് തോന്നുന്നു മോപ്സ്. എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് പോവാം. നമുക്ക് ഈ സാധനങ്ങളൊക്കെ കളക്ട് ആക്കിയിട്ട് നമ്മളെ കുറച്ചധികം വുഡുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ബ്ലാസ്റ്റ് ഫർണസിൽ ഇട്ടൊന്ന് കത്തിച്ച് നോക്കാം. അത് ഒ പി ബ്ലാസ്റ്റ് ഫർണസ് എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അതായത് നമ്മളെ സ്മൂത്ത് സ്റ്റോണ് മൂന്നെണ്ണം ആയിട്ടുണ്ട്. അത് മതി. ഇനി ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോവുക. നമ്മളെ കോബിൾ സ്റ്റോൺ എടുത്തിട്ട് ഒരു ഫർണസ് ഉണ്ടാക്കി എടുക്കുക. ഫർണസ് സെൻറ്ററിൽ വെക്കുക. അതിൻ്റെ ശേഷം നമ്മളെ യെസ് നമ്മളെ സ്മൂത്ത് സ്റ്റോൺ വെച്ചാൽ നമ്മളെ ബ്ലാസ്റ്റ് ഫർണസ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബ്ലാസ്റ്റ് ഫർണസ് എടുത്ത് കയ്യിൽ പിടിക്കുക. ബ്ലാസ്റ്റ് ഫർണസിൽ എന്നിട്ട് ബ്ലാസ്റ്റ് ഫർണസ് ഇവിടെ വെക്കുക. നമുക്കിത് ഒരു ഈ സൈഡൊന്ന് ക്ലിയർ ആക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ കൊണ്ടുപോയി നമ്മളെ ബ്ലാസ്റ്റ് ഫർണസ് വെക്കാം. നമ്മൾ ഫസ്റ്റത്തെ ഒ പി എൻചാൻ്റ്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ ഫർണസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫർണസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് തൽക്കാലത്തിന് നമുക്ക് ഓൾക്ക് വെച്ചോക്കാം. അതിന് ശേഷം നമ്മളെ ഇത് പിക്കാക്സ് ആണ് ഞാൻ അതിൽ ആദ്യം ഇടുന്നത്. പിക്കാക്സ് കിട്ടി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതിൽ എന്താണ് കിട്ടുക നോക്കി നോക്കാം നമുക്ക്. നമുക്ക് അത്യാവശ്യം നല്ലത് തന്നെ കിട്ടി.
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടി, അവിടെ ക്രീപ്പർ അന്ന് പൊട്ടി. അതല്ലേ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് പിക്കാക്സിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എൻ്റെ മോനെ മെൻഡിങ് 1000 എൻ്റെ പൊന്നു. അപ്പൊ കേസ് നമുക്ക് കിട്ടിയത് മെൻഡിങ് 1000 ഒക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ ക്രീപ്പർ ഒന്നും കൂട്ടി ഭാഗത്തിന് നമ്മൾ ചത്തില്ല. എന്തായാലും നമുക്ക് ഫുഡ് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. നമുക്ക് നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ട്, എന്തായാലും ഫുഡിന് ആവശ്യമുണ്ട്. പിക്കാക്സ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ചോക്കാം, അതിന് നമുക്ക് ലൈഫ് ഒന്ന് ഫുള്ളാക്കണം. ഇനി അടുത്ത ക്രീപ്പർ എപ്പോഴാണോ വരിക. ഹെൽത്ത് ഒക്കെ ഇപ്പൊ ഫുള്ളാക്കിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് വേറെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മള് കുറച്ച് ഇത് വെച്ചിട്ട് കോബിൾ സ്റ്റോൺ കത്തിച്ച് നോക്കാം. കോബിൾ സ്റ്റോൺ കത്തൂല, കോബിൾ സ്റ്റോൺ കത്തൂല, സോറി കോബിൾ സ്റ്റോൺ കത്തുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും കത്തിച്ച് നോക്കാം. അയ്യോ ഇതൊന്നും കത്തൂല. അപ്പം നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ആക്സി നമ്മളെ ടൂൾസ് മാത്രമാണ് നമ്മൾ കത്തുള്ളൂ. അല്ല എഫിഷ്യൻസി 1000 ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം, മെൻഡിങ് ആണിത്. നമുക്ക് മെൻഡിങ് എഫിഷ്യൻസി ആണ് ഇപ്പോൾ തലക്കത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വുഡൻ ആക്സ് ഒന്ന് നോക്കി നമുക്ക് എന്താ കിട്ടുക നോക്കണമല്ലോ. എൻ്റെ പൊന്നെ മെൻഡിങ് ഒക്കെ വുഡൻ ആക്സിന്. അപ്പോൾ നമുക്ക് അടുത്തത് കത്തിച്ച് നോക്കാം. അടുത്തത് സിൽക്ക് ടച്ച് കിട്ടി. നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടും നോക്കി നോക്കാം. ഇതിൻ്റെ പവറും കൂടി ഒന്ന് നമുക്ക് നോക്കണം, ടെസ്റ്റ് ചെയ്യണം. അൺബ്രേക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളത്, അൺബ്രേക്കിംഗ് ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഓറുകൾ വെച്ച് നോക്കാം. നമുക്കിപ്പോൾ ഇതിൽ മെൻഡിങ് ആണ് ഇപ്പോൾ ഇതിലുള്ളത്. നമുക്കൊരു സിൽക്ക് ടച്ച് വേണം. സിൽക്ക് ടച്ച് ഉള്ള ഒരു പിക്കാക്സ് സെറ്റാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് വെച്ചിട്ടൊരു ഓറ് ഇതിനുള്ളിൽ വെച്ച് നോക്കാം. ഓറ് വെച്ചാൽ എങ്ങനെയാണ് ഇത് വർക്കിംഗ്? ഇപ്പോൾ അപ്പോൾ നമുക്ക് സിൽക്ക് ടച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നമ്മളെ ഫർണസിൻ്റെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഫർണസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഫുഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കയ്യിലാക്കി നമുക്ക് നേരെ ഉള്ളിലേക്ക് വെച്ചാല് ഓറുണ്ടാകും. നോക്കി നോക്കാം, ഓറ് ഇതിലിടാൻ പറ്റുമോ? അയ്യോ അയ്യോ അയ്യോ. ഓക്കെ ബൈ. എന്തായാലും നമ്മളെ സാധനങ്ങളവിടെ ഉണ്ട്. സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ നേരെ ഇറങ്ങുക, അത് എടുക്കുക. അത് എടുത്തിട്ട് നമ്മളെ തൽക്കാലം എന്തായാലും നമ്മളിന്ന് പോവുകയാണ്. അതിന് വൈറ്റ് എടുക്കാൻ നിൽക്കുന്ന വെച്ചാൽ നമുക്ക് നേരെ നേരെ കയറാം. നേരെ കയറ്റി നമ്മൾ ഫുഡ് എടുത്ത് കഴിക്കുക. എന്തായാലും നമ്മളെ ഫർണസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഫർണസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഫർണസ് എടുക്കുക. ഫർണസ് ഇവിടെ വെച്ചിട്ട് നമ്മളെ ഓറ് എന്തോറ നമ്മളെ കയ്യിൽ ഒരു ഓറ് നമ്മുടെ കയ്യിൽ ഇല്ലാതാക്കാം. അതിന് നമുക്കൊരു ഓറ് എടുക്കണം. അപ്പോൾ ഓറിന് അടിച്ച് നമ്മളെ കൊന്ന സാധനം ഇവിടെ പടായി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് നമുക്ക് കുറച്ച്, സോറി ഇത് വെച്ചിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ കോളിൻ്റെ ഓറ് കളക്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ ഫർണസിൽ വെച്ച് നോക്കാം. ഫർണസിൽ വെച്ചാൽ ഓറ് എങ്ങനെയാണ് സെറ്റാവുന്നത് നമുക്ക് നോക്കി നോക്കണം. അതായത് നമുക്ക് നേരെ നമ്മളെ ഓറ് എടുത്തിട്ട് നമ്മളെ ഒ പി ഫർണസ്, നമ്മളെ ഒ പി ഫർണസിലേക്ക് നമ്മൾ ഓറ് വെക്കുകയാണ്. ഓറ് ഇവിടെ വെച്ച് നമ്മുടെ വുഡ് എവിടെ പ്ലാങ്ക്സ് കാണാനില്ല. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് പ്ലാങ്ക്സ് ഇതിൽ നിന്ന് കോലെടുക്കാം. പ്ലാങ്ക്സിന് പകരം അപ്പോൾ കോല് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ. ഇപ്പോൾ ഇത് ഓറ് കയറുകയാണെങ്കിൽ എന്താ നമുക്ക് കിട്ടാൻ നോക്കി നോക്കാം. ഓ ഓറ് കയറിയൊന്നും കിട്ടില്ല, നമ്മൾ കോളഞ്ഞേ കിട്ടണമല്ലോ. അപ്പോൾ വലിയ ഇതൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. അപ്പോൾ അപ്പോൾ കേസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നത് എന്തായാലും ലൈക്ക് അടിക്കുക. ചാനൽ സബ് ചെയ്തോണമെങ്കിൽ ചാനൽ സബ് ചെയ്യുക. നമ്മളെ വീഡിയോ കാണണതിൽ ഭൂരിഭാഗം പേര് നമ്മളെ ചാനൽ സബ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സ്കിന്നില്ലാത്തത് പറയുന്നത് എൻ്റെ നെറ്റ് കട്ടായി. അപ്പോൾ നാളെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് എന്തായാലും നെറ്റ് കയറ്റിൻ്റെ ശേഷം ഇത് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ നെറ്റ് തീർന്നു, വൈഫൈ തീർന്നു. അപ്പോൾ അതാണ് നെറ്റില്ലാണ്ട് കയറുന്ന കാരണമാണ് സ്കിന്നില്ലാത്തത്. അതേപോലെ തന്നെ എന്താണ് പിന്നെ നമ്മളെ അടുത്ത ലെറ്റ്സ് പ്ലേ സീരീസ് വരുന്നതാണ്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെറ്റ്സ് പ്ലേ സീരീസ്, ബട്ട് നമ്മളെ ചതിശി, നമ്മളെ ഓഡിയോ മാത്രം റെക്കോർഡായുള്ളൂ, സ്ക്രീൻ റെക്കോർഡായില്ല. സ്ക്രീൻ മൊത്തം ബ്ലാക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത് റെക്കോർഡ് ചെയ്തെടുക്കണം. അതാണ് കുറച്ച് ഡിലേ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളെ ബാക്കി കുറേ എപ്പിസോഡ് വരുന്നുണ്ട്. ഒരു മാൻ വേഴ്സസ് സൺ വരുന്നുണ്ട്, അതിൻ്റെ ഒക്കെ വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും ചാനൽ സബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വിളിച്ചിട്ട് എൻഡ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം.